നമസ്കാരം എല്ലാവർക്കും. അനൂപ്സ് അക്കാഡമി ഓഫ് മാത്സിൻ്റെ മറ്റൊരു മാത്സ് ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളിവിടെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് സിറ്റർ വെബ്സൈറ്റിൽ, ഗവൺമെൻറ്റിൻ്റെ സിറ്റർ വെബ്സൈറ്റിൽ പബ്ലിഷ് ചെയ്തിരിക്കുന്ന കുറച്ച് മോഡൽ ക്വസ്റ്റ്യൻസ് ഉണ്ട് അല്ലേ. അതിൽ സെമസ്റ്റർ ടൂവിൻ്റെ മോഡൽ ക്വസ്റ്റ്യൻസ് സെറ്റ് വൺ ആണ് നമ്മളിവിടെ നോക്കുന്നത്. അതിൽ നമ്മളിവിടെ നോക്കാൻ പോകുന്നത് എന്താണെന്നറിയോ, പാർട്ട് എ ആണ്. പാർട്ട് എയിൽ മൊത്തം 9 ചോദ്യങ്ങളുണ്ട്. ഓരോ ചോദ്യത്തിനും 1 മാർക്കാണ്. പക്ഷേ ഇത് വളരെ നിസ്സാരമായിട്ട് നമുക്ക് വാങ്ങാൻ പറ്റുന്നതായതുകൊണ്ട് ഒരു കാരണവശാലും ഇതിൻ്റെ 1 മാർക്ക് പോലും നമുക്ക് കിട്ടാതെ പോകരുത്. കാരണം 9 മാർക്കാണ്, നമുക്ക് 30 മാർക്ക് ജയിക്കാൻ വേണ്ടുന്നതിലേ 30 മാർക്ക് ജയിക്കാൻ വേണ്ടുന്നതിൽ ഈ പാർട്ട് എയിൽ നിന്ന് തന്നെ 9 മാർക്ക് കിട്ടും. ബാക്കി 21 മാർക്ക് നമ്മൾ അത്രയും ചോദ്യങ്ങളിൽ നിന്ന് എഴുതി ഉണ്ടാക്കിയാൽ മതി. സോ ഇത് ഈസി ആയിട്ട് കിട്ടുന്നതായതുകൊണ്ട് ഒരു കാരണവശാലും നിങ്ങൾ ഇത് കാണാതെയോ പഠിക്കാതെയോ ഇതുപോലുള്ള ചോദ്യങ്ങൾ കുറേ പഠിക്കണം. ഓക്കെ, ശരി. അപ്പം നമുക്ക് ചോദ്യങ്ങൾ ഓരോന്നായിട്ട് നോക്കാം. ഒന്നാമത്തെ ചോദ്യം നോക്കാട്ടെ. ഒരു ചെറിയൊരു ഡിറ്റർമിനൻ്റ് ഇവാലുവേറ്റ് ചെയ്യാനാണ് തന്നിരിക്കുന്നത്. സിമ്പിൾ കാര്യം. അപ്പം നമുക്കിവിടെ തന്നിരിക്കുന്ന ഡിറ്റർമിനൻ്റ് എന്തോ, ആദ്യം സൈൻ എക്സ്, പിന്നെ കോസ് എക്സ്, താഴെ മൈനസ് കോസ് എക്സ്, പിന്നെ എന്തുവാ സൈൻ എക്സ്. കണ്ടോ, ഈ ഡിറ്റർമിനൻ്റ് ആണ് നമുക്ക് ഇവാലു ചെയ്യാനുള്ളത്. അപ്പോൾ നമുക്ക് ആദ്യം എങ്ങനെയാണ് നമുക്കറിയാം, 2x2 ഡിറ്റർമിനൻ്റ് ഇവാലുവേറ്റ് ചെയ്യുന്നതാണ്ട് ഇങ്ങനെ ആദ്യം ഇങ്ങനെ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ എന്തുവാ, സൈൻ എക്സും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടും സൈൻ സ്ക്വയർ എക്സ്. മൈനസ് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ എന്താ ചെയ്യാനുള്ളത്, മൈനസ് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ഇതാണ്ട് ഇങ്ങനെ ഈ ഡയഗണലിൽ മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ എന്തുവാ, കോസ് എക്സും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ മൈനസ് കോസ് സ്ക്വയർ എക്സ് എന്ന് കിട്ടും. അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കിയട്ടെ, സൈൻ സ്ക്വയർ എക്സ് മൈനസ് മൈനസ്. കണ്ടോ, അപ്പോൾ ഇവിടെ കണ്ടോ, 2 മൈനസ് അടുത്തിരിക്കുന്നതുകൊണ്ടോ. അപ്പോൾ നമുക്ക് എന്തെഴുതാം, സൈൻ സ്ക്വയർ എക്സ് പ്ലസ് എന്തെഴുതാം, കോസ് സ്ക്വയർ എക്സ് എന്ന് എഴുതാം. അതിൻ്റെ ആൻസർ എന്തുവാ നമ്മളറിയാം, കഴിഞ്ഞ സെമ്മിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്, ട്രിഗണോമെട്രി പഠിച്ചപ്പം സൈൻ സ്ക്വയർ എക്സ് പ്ലസ് കോസ് സ്ക്വയർ എക്സ് എവിടെ വന്നാലും നമ്മൾ പകരം 1 എഴുതും. സോ ഒന്നാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം കണ്ടോ, മനസ്സിലായോ, സിമ്പിൾ അല്ലേ. അടുത്ത രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ചോദ്യം ഇതാണ്, എ മൈനസ് ബി കണ്ടുപിടിക്കണം. ഇതാ നമുക്ക് കണ്ടുപിടിക്കാനുള്ളത്, എ മൈനസ് ബി കണ്ടുപിടിക്കണം. എയും ബിയും തന്നിട്ടുണ്ട്. സോ നമുക്ക് ചെയ്തു തുടങ്ങാൻ പോവാന്നേ. എ മൈനസ് ബി ഈക്വൽ ടു, എയുടെ വാല്യൂ അങ്ങോട്ട് എടുത്തെഴുതാം. എ എന്ന് പറഞ്ഞാൽ എന്തുവാ, 1, 2, 3, 4. കണ്ടോ, മൈനസ് ബിയുടെ വാല്യൂ നമുക്ക് എന്തുവാ നിൽക്കുന്നത്, 0, -2, -3, -3. കണ്ടോ അല്ലേ. അപ്പോൾ നമുക്ക് ഈ മൈനസ് നമുക്ക് അങ്ങകത്തോട്ട് കയറാം. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ എന്തുവാ വരുന്നത്, ഒരൊറ്റ മാട്രിക്സ് ആയിട്ട് വരും. അതിനകത്ത് ഉത്തരം എഴുതുന്നത് നോക്കിക്കോണേ. ആദ്യം ഇവിടുത്തെ ഇതിൽ നിന്ന് ഇത് സബ്ട്രാക്ട് ചെയ്താൽ മതി. അപ്പോൾ ആദ്യം എന്ത് വരും, 1 -0. രണ്ടാമത്തെ എലമെൻ്റ് എന്തുവാ വരുന്നത്, 2 - ഇവിടെ ഉള്ള ആൾ ആരാ നോക്കിയേ, വെറും 2 അല്ല, പിന്നെന്താ ഉള്ളത്, -2. അപ്പോൾ എന്തുവാ, -2. അത് കഴിഞ്ഞിട്ട് 3 - ഇപ്പുറത്തുള്ള ആരാ നോക്കിയേ, -3 ആ. കണ്ടോ, അപ്പോൾ നമ്മൾ 3 - -3. അടുത്ത എന്തുവാ, ലാസ്റ്റ് എലമെൻറ്റ് നമുക്ക് നോക്കാം, ഇവിടുത്തെ 4 ഇവിടുത്തെ -3. അപ്പോൾ നമ്മൾ എന്തെഴുതാം, 4 - ഇവിടെ വന്നിരിക്കുന്ന ആരാ നോക്കിയാൽ -3. കണ്ടോ, -3. ഇതാണ് നമ്മുടെ ഉത്തരം. നമ്മൾ എഴുതുമ്പോൾ എന്തോ വരും, നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, 1 - 0 പോയാൽ 1 തന്നെ. ഇവിടെ കണ്ടോ, ഇവിടെയും മൈനസ് ഉണ്ട്. അപ്പോൾ 2 - -2 എന്ന് പറഞ്ഞാൽ 2 + 2 എന്ന് പറഞ്ഞാൽ എത്ര, 4. 3 - - കണ്ടോ, 3 - 3 - -, 3 + 3 6. അടുത്ത 4 - - കണ്ടോ, ഇവിടെയും രണ്ടിടത്ത് 2 - ഉണ്ട്. അപ്പോൾ 4 - 3 എത്ര, 7. കണ്ടോ, ഇതാണ് നമ്മുടെ ഉത്തരം. സിമ്പിളായിട്ട് നമുക്ക് നോക്കി വേണമെങ്കിലും പറയാവുന്നതേ ഉള്ളൂ. ഈസി അല്ലേ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. നോക്ക്, വെക്ടർ എയും വെക്ടർ ബിയും നമുക്ക് തന്നിട്ടുണ്ട്. എ ഡോട്ട് ബി കണ്ടുപിടിക്കണം, നിസാര കാര്യം. വെക്ടർ എ എന്താ തന്നിരിക്കുന്നത് നോക്കിയേ, i + j + k. ഇനി വെക്ടർ ബി എന്താ തന്നിരിക്കുന്നത് നോക്കിയാൽ, വെക്ടർ ബി നോക്ക്, 2i - j + 3k. നമുക്കറിയാം എയും ബിയും, വെക്ടർ എ എന്ന് പറയുന്നത് a₁i + a₂j + a₃k എന്നും, അതുപോലെ തന്നെ വെക്ടർ ബി എന്ന് പറയുന്നത് b₁i + b₂j + b₃k എന്നും തന്നിരുന്നാൽ നമുക്ക് എ ഡോട്ട് ബി എന്ന് പറഞ്ഞാൽ നമുക്ക് എന്തെഴുതാമെന്നാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. ഈ i യുടെയും j യുടെയും കൂടെ നിൽക്കുന്ന ആൾക്കാർ ആരൊക്കെയാണ്, a₁ഉം b₁ഉം. കണ്ടോ, i യുടെയും j യുടെയും കൂടെ നിൽക്കുന്ന a₁ഉം b₁ഉം, ഇവിടെ a₂ഉം b₂ഉം,
ഇവിടെ എ ത്രീയും ബി ത്രീയും കണ്ടോ, ഐയുടെയും ജെയുടെയും കെയുടെ ഇവർ പരസ്പരം മൾട്ടിപ്ലൈ ചെയ്ത് അങ്ങ് ആഡ് ചെയ്താൽ മതി. അപ്പോൾ എത്ര വരും? എ വൺ ബി വൺ പ്ലസ് അടുത്ത എത്ര വരും? എ ടു ബി ടു പ്ലസ് അടുത്ത എത്ര വരും? എ ത്രീ ബി ത്രീ. ഇതെല്ലാം വിശദമായിട്ട് നമ്മുടെ മറ്റ് ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുണ്ട്. സോ ഇവിടെ നമുക്ക് ചെയ്യുമ്പോൾ എന്തെന്ന് വരും, നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത് എന്തുവാ, എ ഡോട്ട് ബി ആണ് കണ്ടുപിടിക്കാൻ പോകുന്നത്. സോ എ ഡോട്ട് ബി ഈക്വൽ ടു എന്തോ വരും, നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, ഒന്നാമത്തെ വെക്ടറിനകത്ത് ഐയുടെ കൂടെ നിൽക്കുന്ന ആൾ ഒന്നാണ്, സോ വൺ ഇൻറ്റു രണ്ടാമത്തെ ഐയുടെ കൂടെ നിൽക്കുന്ന ആൾ രണ്ടാണ് പ്ലസ്. അപ്പം കണ്ടോ, ആദ്യത്തെ നമ്മൾ ചെയ്തു പ്ലസ്. അടുത്തെ ഒന്നാമത്തെ വെക്ടറിനകത്ത് ജെയുടെ കൂടെ നിൽക്കുന്ന ആൾ ഒന്ന്, രണ്ടാമത്തെ വെക്ടറിനകത്ത് ജെയുടെ കൂടെ നിൽക്കുന്ന ആൾ മൈനസ് ഒന്ന് പ്ലസ്, ഒന്നാമത്തെ വെക്ടറിനകത്ത് കെയുടെ കൂടെ നിൽക്കുന്ന ആൾ ഒന്ന്, മൂന്ന് രണ്ടാമത്തെ വെക്ടറിനകത്ത് കെയുടെ കൂടെ നിൽക്കുന്ന ആൾ മൂന്ന്. ഒരു മൂന്നര കൂടെ മൾട്ടിപ്ലൈ. അപ്പോൾ എത്ര വരും? രണ്ട് പ്ലസ് ഒന്ന് മൈനസ് ഒന്നോട് ഗുണിക്കുമ്പോൾ മൈനസ് ഒന്ന് പ്ലസ് ഒന്ന് മൂന്നോട് ഗുണിക്കുമ്പോൾ മൂന്ന്. അപ്പോൾ എന്താ വരും? മൂന്നും രണ്ടും അഞ്ച്, അഞ്ച് മൈനസ് ഒന്ന് എന്ന് പറഞ്ഞാൽ എത്ര വരും? നാല്. ഇതാണ് നമ്മുടെ ഉത്തരം. കണ്ടോ എത്ര സിമ്പിളായിട്ട് നമുക്ക് ആൻസർ കിട്ടും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഫൈൻഡ് യൂണിറ്റ് വെക്റ്റർ ഇൻ ദ ഡയറക്ഷൻ ഓഫ്. കണ്ടോ, അപ്പോൾ നമുക്കൊരു വെക്റ്റർ തന്നിട്ടുണ്ട്. തന്നിരിക്കുന്ന വെക്റ്റർ എന്തുവാ? വെക്റ്റർ എ ഈസ് ഈക്വൽ ടു എത്ര തന്നിരിക്കുന്നത് നോക്കിയേ, ടു ഐ പ്ലസ് ത്രീ ജെ പ്ലസ് ഫോർ കെ. കണ്ടോ, ഇത് വലിയ നീളമുള്ളൊരു വെക്ടറാണ്. അപ്പോൾ ഈ ഡയറക്ഷനിലുള്ള യൂണിറ്റ് വെക്ടർ കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ നമ്മൾ എന്ത് വേണം? അപ്പോൾ എങ്ങനെ അതിൻ്റെ ഫോമുല എന്ന് പറഞ്ഞാൽ എന്തോ, എൻ ക്യാപ്പ്. യൂണിറ്റ് വെക്ടറിനെ സാധാരണ നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് എൻ ക്യാപ്പ് എന്ന്. എൻ ക്യാപ്പ് ഇസ് ഈക്വൽ ടു എന്തുവാ? വെക്റ്റർ ഏതിനെ അതിൻ്റെ തന്നെ മോഡുലസ് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. വെക്റ്റർ എയെ അതിൻ്റെ തന്നെ മോഡുലസ് കൊണ്ട്. സോ ആദ്യം നമുക്ക് എന്ത് ചെയ്യാം? മോഡുലസ് ഓഫ് വെക്റ്റർ എ ഒന്ന് കണ്ടുപിടിക്കുക. എത്ര വരും? റൂട്ട് ഓഫ് ഐയുടെ കൂടെ നിൽക്കുന്ന ആളുടെ സ്ക്വയർ, അതായത് രണ്ടിൻ്റെ സ്ക്വയർ പ്ലസ് ജെയുടെ കൂടെ നിൽക്കുന്ന ആളുടെ സ്ക്വയർ മൂന്നിൻ്റെ സ്ക്വയർ പ്ലസ് കെയുടെ കൂടെ നിൽക്കുന്ന ആളിൻ്റെ സ്ക്വയർ നാലിൻ്റെ സ്ക്വയർ. ചെയ്യുമ്പോൾ എത്ര വരും? റൂട്ട് ഓഫ് നാല് പ്ലസ് ഒമ്പത് പ്ലസ് പതിനാറ്. അപ്പോൾ എത്ര വരും നമുക്ക്? പതിനാറും ഒമ്പതും ഇരുപത്തഞ്ച്, ഇരുപത്തഞ്ച് നാല് ഇരുപത്തൊമ്പത്, റൂട്ട് ഇരുപത്തൊമ്പത്. കണ്ടോ, ഇപ്പം കിട്ടിയത് എന്തുവാ? ആ വെക്ടറിൻ്റെ നീളമാണ്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത്? ഈക്വൽ ടു വെക്റ്റർ എ എന്ന് പറഞ്ഞാൽ എന്തുവാ? ടു ഐ പ്ലസ് ത്രീ ജെ പ്ലസ് ഫോർ കെ, അതിനെ അതിൻ്റെ തന്നെ മോഡുലസ് കൊണ്ട് ഡിവൈഡ് ചെയ്യണം. മോഡുലസ് നമ്മൾ കണ്ടുപിടിച്ച് വെച്ചിരിക്കുന്നത് റൂട്ട് ഇരുപത്തൊമ്പത്. ഇതാ ഇത്രയും അങ്ങ് എഴുതി വെക്കുമ്പോൾ നമ്മുടെ ഉത്തരവായി. സിമ്പിളായിട്ട് മനസ്സിലായോ? അപ്പം ഈ ഫോമുല ഒന്ന് ഓർത്ത് വെച്ചിരിക്കണം. നിങ്ങൾ എന്തുവാ, ആ ഒരു വെക്ടറിൻ്റെ ഡയറക്ഷനുള്ള യൂണിറ്റ് വെക്ടർ എങ്ങനെ കണ്ടുപിടിക്കുന്നത്? വെക്ടർ എയിനെ അതിൻ്റെ തന്നെ മോഡുലസ് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. സെറ്റാണല്ലോ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. വളരെ സിമ്പിളായിട്ട് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഇൻ്റഗ്രലാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. എന്തുവാ? ഇൻ്റഗ്രൽ ടു എക്സ് പ്ലസ് ത്രീ. അപ്പം നമുക്ക് തന്നിരിക്കുന്ന ഇൻ്റഗ്രൽ എന്തോ, ഇൻ്റഗ്രൽ ടു എക്സ് പ്ലസ് ത്രീ ഡി എക്സ്. കണ്ടോ, കണ്ടോ. അപ്പോൾ ഇതിനെ നമുക്ക് ഇങ്ങനെ മാറ്റി എഴുതാം. എന്തുവാ? ടു ഇൻറ്റു ഇൻ്റഗ്രൽ എക്സ് ഡി എക്സ് പ്ലസ് എന്തുവാ? ഇൻ്റഗ്രൽ ത്രീ ഡി എക്സ്. കണ്ടോ, കണ്ടോ. അല്ലെങ്കിൽ നമുക്കൊരു കാര്യം ചെയ്യാം, ത്രീനെയും കൊണ്ട് എടുത്ത് വെളി വെക്കാം. ത്രീ ഇൻറ്റു ഇൻ്റഗ്രൽ വൺ ഡി എക്സ്. കണ്ടോ, ഇനി നമുക്ക് ചെയ്യേണ്ടുന്നത് ദാണ്ടെ ഇതിൻ്റെ ആൻസർ കണ്ടുപിടിക്കണം, ദാ ഇതിൻ്റെ ആൻസർ കണ്ടുപിടിക്കണം. അപ്പോൾ ദാ നിങ്ങൾ നോക്കിയാട്ടെ, ടു ഇൻറ്റു ആ എക്സിൻ്റെ ഇൻ്റഗ്രൽ എന്ന് പറഞ്ഞാൽ എന്തുവാ? ആ എക്സ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആലോചിക്കണം എക്സ് റേസ് ടു വൺ ആണ്. അപ്പോൾ എക്സ് റേസ് ടു എൻ ആണെങ്കിലോ, എക്സ് റേസ് ടു എൻ ഡി എക്സ് വന്നാൽ ഇൻ്റഗ്രൽ ചെയ്യുന്നത് എങ്ങനെയാ? എക്സ് റേസ് ടു എൻ പ്ലസ് വൺ ബൈ എൻ പ്ലസ് വൺ. കണ്ടോ, എക്സ് റേസ് ടു എൻ പ്ലസ് വൺ ബൈ എന്തുവാ? എൻ പ്ലസ് വൺ. അപ്പം നമുക്ക് ഇവിടുന്ന് ആൻസർ നമുക്ക് എങ്ങനെ എഴുതാം? ഇവിടെ വൺ ആണെങ്കിൽ നമ്മൾ എന്ത് എഴുതാം? എക്സ് റേസ് ടു വൺ പ്ലസ് വൺ ടു ബൈ ടു പ്ലസ് ത്രീ ഇൻറ്റു ആ. അപ്പോൾ ഇവിടെ നമുക്ക് ഓർക്കേണ്ട ഇൻ്റഗ്രൽ വൺ ആരുടെ ഡെറിവേറ്റീവ് എടുക്കുമ്പോഴാണ് വണ്ണ് വരുന്നത്? എക്സിൻ്റെ ഡെറിവേറ്റീവ് എടുക്കുമ്പോഴല്ലേ. സോ ഇൻ്റഗ്രൽ വൺ എന്ന് പറഞ്ഞാൽ എക്സ് പ്ലസ് ഇൻ്റഗ്രേഷൻ കോൺസ്റ്റൻറ്റ് സി. അപ്പോൾ സിംപ്ലി ചെയ്യുമ്പോൾ ടു ടു ഇവിടുന്ന് വെട്ടിപ്പോവും അല്ലേ, ഈ ടൂവും ഈ ടു ഇവിടുന്ന് വെട്ടിപ്പോയി. ബാക്കി നമുക്ക് കിട്ടുന്ന എന്തുവാ? എക്സ് സ്ക്വയർ പ്ലസ് ത്രീ എക്സ് പ്ലസ് സി. ഒരു ഹിൻഡ് ഞാൻ പറഞ്ഞുതരാം. ഇൻ്റഗ്രലിനകത്ത് ത്രീ ഡി എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ത്രീയുടെ കൂടെ ഒരു എക്സ് അങ്ങ് വെച്ചോണ്ടാൽ മതി. കണ്ടോ, ആ ത്രീയുടെ കൂടെ ഒരു എക്സ് അങ്ങ് ചേർത്ത് വെച്ചാൽ മതി പ്ലസ് സി. കണ്ടോ, ഇൻ്റഗ്രൽ മൈനസ് ടു ഡി എക്സ് എന്ന് പറഞ്ഞാൽ എന്തോ, ഒരു നമ്പർ മാത്രം. അപ്പോൾ മൈനസ് ടു എക്സ്. ഇൻ്റഗ്രൽ ഫൈവ് എക്സ്, ഫൈവ് ഡി എക്സ്, ഫൈവ് ഡി എക്സ്. ഇങ്ങനെ വന്നാൽ നിങ്ങൾ എന്ത് ചെയ്യണം? ഫൈവ് എക്സ്. അപ്പോൾ ഇൻ്റഗ്രലിനകത്ത് ഒരു കോൺസ്റ്റൻറ്റ് മാത്രം എവിടെയെങ്കിലും നിങ്ങൾ കണ്ടാൽ ഉടനെ നിങ്ങൾ എന്ത് ചെയ്യണം? അതിൻ്റെ കൂടെ ഒരു എക്സ് അങ്ങ് ചേർത്ത് വെച്ചാൽ മതി. അതുകൊണ്ടാണ് നമ്മളിവിടെ ത്രീ വന്നപ്പം കണ്ടോ ത്രീ എക്സ് എന്ന് ഉത്തരം കിട്ടി. കണ്ടോ, കണ്ടോ, അത്രയേ ഉള്ളൂ. എളുപ്പമല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ഒരു ഡൂക്ലി ഇൻ്റഗ്രൽ ആണ് സത്യം പറഞ്ഞാൽ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, ഇൻ്റഗ്രൽ ഇവിടെ എന്തോ ഉള്ളത്, സീക്ക് എക്സ് ഉണ്ട്. അത് കഴിഞ്ഞിട്ട് എന്തുണ്ട്? സീക്ക് എക്സ് പ്ലസ് ടാൻ എക്സ് ഉണ്ട്. കണ്ടോ, സീക്ക് എക്സ് പ്ലസ് ടാൻ എക്സ് ഉണ്ട്. ഡി എക്സ്, ഈ ബ്രാക്കറ്റ് നമുക്ക് അങ്ങോട്ട് ഓപ്പൺ ചെയ്യാം. അപ്പോൾ എത്ര വരും? ഇൻ്റഗ്രൽ സീക്ക് സ്ക്വയർ എക്സ് പ്ലസ് എന്തോന്ന് വരും?
സീക്ക് എക്സ് ടാൻ എക്സ് എന്ന് വരും. ഡി എക്സ് ഒന്നുമില്ല, ചെയ്യാനൊന്നുമില്ല. ഇനി നമുക്ക് രണ്ട് ഇൻ്റഗ്രൽ ആക്കാം. ഇൻ്റഗ്രൽ എന്തുവാ, ആദ്യത്തെ സീക്ക് സ്ക്വയർ എക്സ് ഡി എക്സ് പ്ലസ് രണ്ടാമത്തെ എന്ത് വരും, ഇൻ്റഗ്രൽ എന്തുവാ, സീക്ക് എക്സ് ടാൻ എക്സ് ഡി എക്സ് എന്ന് വരും. ഒന്ന് ഓർത്ത് നോക്കിയേ, ആരുടെ ഡെറിവേറ്റീവാണ് സീക്ക് സ്ക്വയർ എക്സ്? ടാൻ എക്സിൻ്റെ അല്ലേ. സോ ഇതിൻ്റെ ഇൻ്റഗ്രൽ എന്ന് പറഞ്ഞാൽ എന്തര വരും, ടാൻ എക്സ് പ്ലസ്. ആരുടെ ഇൻ്റഗ്രലാണ് സീക്ക് എക്സ് ടാൻ എക്സ്? ആരുടെ ഇൻ്റഗ്രലാണ് സീക്ക് എക്സ് ടാൻ എക്സ്? അതെ, സീക്ക് എക്സിൻ്റെ. അപ്പം നമുക്ക് അതിൻ്റെ ഇൻ്റഗ്രൽ സീക്ക് എക്സ് പ്ലസ് ഒരു ഇൻ്റഗ്രേഷൻ കോൺസ്റ്റൻറ്റ് സി നമുക്ക് കൊടുക്കാം. കണ്ടോ, വളരെ നിസ്സാരമായിട്ട് നമുക്ക് എടുക്കാം. അപ്പോൾ ഈ ഇൻ്റഗ്രലിൻ്റെ ഫോർമുലാസ് ഒക്കെ പഠിച്ചു വെച്ചാൽ തന്നെ ഒന്നോ രണ്ടോ ചോദ്യങ്ങൾ നമുക്ക് അതിൽ നിന്ന് കിട്ടുമെന്ന് മനസ്സിലായല്ലോ. വൃത്തിയായിട്ട് പഠിക്കുക. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇൻ്റഗ്രൽ സീറോ ടു വൺ എക്സ് ഡി എക്സ്, വളരെ സിമ്പിളായിട്ടുള്ള ചോദ്യം. അപ്പോൾ അതുകൊണ്ട് ഇൻ്റഗ്രൽ സീറോ ടു വൺ എക്സ് ഡി എക്സ്, ഇതിന് നമ്മൾ ഡെഫിനറ്റ് ഇൻ്റഗ്രൽ എന്ന് പറയുന്നത് നമ്മൾ അല്ലാതെ ക്ലാസ് ഇടുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്കത് ക്ലിയർ ആവും. ഈക്വൾ ടു, ഒന്നും ആലോചിക്കാനില്ല, ലിമിറ്റൊന്നും ഇപ്പോൾ നിങ്ങൾ നോക്കണ്ട. ഈ ഇൻ്റഗ്രൽ ചുമ്മാ അതങ്ങ് ചെയ്യുക. അപ്പോൾ എത്ര ഒരു എക്സ് അല്ലേ നമുക്കറിയാം, എക്സ് റേസ്റ്റ് വൺ ആണ്, ഇൻ്റഗ്രേറ്റ് ചെയ്തിരുമ്പോൾ എക്സ് സ്ക്വയർ ബൈ ടു എന്ന് വരും. ഇവിടെ നമുക്ക് ഇൻ്റഗ്രേഷൻ കോൺസ്റ്റൻ്റ് ഒന്നും ഉപയോഗിക്കേണ്ട കേട്ടോ. അങ്ങനെ ഇൻ്റഗ്രേറ്റ് ചെയ്ത് ഉത്തരം ദാ ഇതുപോലെ എക്സ് സ്ക്വയർ ബൈ ടു എന്നങ്ങ് എഴുതിയതിന് ശേഷം ആ സ്ക്വയർ ബ്രാക്കറ്റിൻ്റെ താഴെ നമ്മൾ ലോവർ ലിമിറ്റ് എഴുതണം, മേളിൽ നമ്മൾ അപ്പർ ലിമിറ്റ് എഴുതണം. എന്നിട്ട് നമ്മൾ ആദ്യം ചെയ്യാൻ പോകുന്നത് എന്താണെന്നറിയോ, എന്തു അപ്പർ ലിമിറ്റ് വൺ അല്ലേ, ആ വൺ എന്ന് പറയുന്നത് എക്സിന് അങ്ങോട്ട് ഇട്ട് കൊടുക്കാൻ പോകും. അപ്പോൾ എത്ര വരും, വൺ സ്ക്വയർ ബൈ ടു മൈനസ് സീറോ ഇട്ട് കൊടുക്കുമ്പോൾ എത്ര വരും, സീറോ സ്ക്വയർ ബൈ ടു. വൺ സ്ക്വയർ ബൈ ടു എന്ന് പറഞ്ഞാൽ വൺ ബൈ ടു തന്നെ, മൈനസ് സീറോ സ്ക്വയർ ബൈ ടു എന്ന് പറഞ്ഞാൽ സീറോ. അപ്പോൾ വൺ ബൈ ടു മൈനസ് സീറോ, ആൻസർ വൺ ബൈ ടു. കണ്ടോ, നിസ്സാര കാര്യം ചെയ്തല്ലോ. ഓക്കെ അല്ലേ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഫൈൻഡ് ദ ഓർഡർ ആൻഡ് ഡിഗ്രി ഓഫ് ദ ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം, അത് ഒന്നും ചെയ്യാനൊന്നും ഒന്നുമില്ല. ഇവിടെ ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ ദ ഹോൾ ക്യൂബ് പ്ലസ് ഡി ക്യൂബ് വൈ ബൈ ഡി എക്സ് ക്യൂബ് പ്ലസ് ഫൈവ് ഡി വൈ ബൈ ഡി എക്സ് ഈക്വൽ ടു വൈ. അപ്പം നമ്മൾ നോക്കണം, ഇതാ ഈ ഡി വൈ ബൈ ഡി എക്സിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഫസ്റ്റ് ഓർഡർ ഡെറിവേറ്റീവ്. എന്തുവാ, ഫസ്റ്റ് ഓർഡർ ഡെറിവേറ്റീവ്. അത് കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് വരുമ്പോൾ നോക്കണതാ, ഇതാണ് ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ, അതിനെ നമ്മൾ വിളിക്കുന്ന പേര് സെക്കൻഡ് ഓർഡർ ഡെറിവേറ്റീവ്. അതും കഴിഞ്ഞിട്ട് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലായി ഡി ക്യൂബ് വൈ ബൈ ഡി എക്സ് ക്യൂബ്, അതിനെ നമ്മൾ എന്തോന്ന് വിളിക്കും, തേർഡ് ഓർഡർ ഡെറിവേറ്റീവ്. അപ്പോൾ ഈ ഡിഫറൻഷ്യൽ ഇക്വേഷൻ മൊത്തത്തിൽ നിങ്ങൾ നോക്കിയിട്ടൊന്ന് പറഞ്ഞേ, ഈ ഡിഫറൻഷ്യൽ ഇക്വേഷനകത്തുള്ള ഏറ്റവും വലിയ ഓർഡർ ഡെറിവേറ്റീവ് ഏതാ? അതായത് ഡി ക്യൂബ് വൈ ബൈ ഡി എക്സ് ക്യൂബ് വരെ അല്ലയോ ഇവിടെ ഉള്ളത്. അപ്പോൾ ഇതല്ലയോ ഏറ്റവും വലിയ ഡെറിവേറ്റീവ്? ആ അപ്പോൾ ഇതിൻ്റെ ഓർഡർ എന്ന് പറഞ്ഞാൽ അതാണ്. ഓർഡർ എന്ന് പറഞ്ഞാൽ എന്തുവാ, ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷനകത്തുള്ള ഏറ്റവും ഹയസ്റ്റ് ഓർഡർ ഡെറിവേറ്റീവ്, അതിൻ്റെ ഓർഡർ. അപ്പോൾ ഇവിടെ ഉള്ളത് ഡി ക്യൂബാണ്. അപ്പം നമുക്കിൻ്റെ ഓർഡർ എന്ന് പറഞ്ഞാൽ ത്രീ എന്ന് പറയാം. ഓർഡർ എത്ര, ത്രീ. സെറ്റാണല്ലോ. എന്തുകൊണ്ട് ത്രീ വന്നു, അതാണ് അവിടുത്തെ ഏറ്റവും വലിയത്. ഇനി ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചേ, ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയറിൻ്റെ മണ്ടയിലൊരു പവറൊക്കെ ഉണ്ട് റേസ് ടു ത്രീ എന്നുള്ളത്. പക്ഷേ അതുപോലെ ഈ ഏറ്റവും വലിയ പവറിൻ്റെ മണ്ടയിൽ എന്തെങ്കിലും ഉണ്ടോ? ഒന്നും ഇല്ലെങ്കിൽ റേസ് ടു വൺ ഉണ്ടെന്നല്ലേ അതിൻ്റെ അർത്ഥം അല്ലേ. ഇവിടെ ഇപ്പം റേസ് ടു പവറായിട്ട് എന്തേ ഉള്ളൂ, ഒന്നുമില്ല. ഒന്നുമില്ല എന്ന് പറഞ്ഞാൽ റേസ് ടു വൺ ഉണ്ട്, അതാണ് അതിൻ്റെ ഡിഗ്രി എന്ന് പറയുന്നത്. അപ്പോൾ ഡിഗ്രി എത്ര, വൺ. കണ്ടോ, അതായത് ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ ഡിഫറൻഷ്യൽ ഇക്വേഷനകത്തുള്ള ഏറ്റവും വലിയ ഡെറിവേറ്റീവിൻ്റെ ഓർഡറിനെയാണ് നമ്മൾ ഓർഡർ, ആ ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ ഓർഡർ എന്ന് പറയുന്നത്. അതുപോലെ ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷനകത്തുള്ള ഏറ്റവും ഹയസ്റ്റ് ഓർഡർ ഡെറിവേറ്റീവ്, ഇവിടുത്തെ ഏറ്റവും ഹയസ്റ്റ് ഓർഡർ ഡെറിവേറ്റീവ് ആരാന്ന് വെച്ചാൽ നമുക്ക് ദാണ്ട് ഇതിനെ പറയാം, ഡി ക്യൂബ് വൈ ബൈ ഡി എക്സ് ക്യൂബ് അല്ലേ. ഇവിടുത്തെ ഏറ്റവും ഹയസ്റ്റ് ഓർഡർ ഡെറിവേറ്റീവ് ആരാണ്, ഡി ക്യൂബ് വൈ ബൈ, ദാണ്ട് ഈ ഡി ക്യൂബ് വൈ ബൈ ഡി എക്സ് ക്യൂബ് ആണ് ഏറ്റവും ഹയസ്റ്റ് ഓർഡർ ഡെറിവേറ്റീവ്. അതിൻ്റെ ഓർഡർ എത്ര, ത്രീ. അതാണ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ ഓർഡർ. ഇനി ആ അതിൻ്റെ മേളിൽ പവർ വല്ലതും ഉണ്ടോ, ഇല്ല. ഒന്നും ഇല്ലെങ്കിൽ ഒന്ന്, അല്ല എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ, സപ്പോസ് ഇവിടെ ഇപ്പോൾ ഫൈവ് ആണെങ്കിൽ നമ്മൾ അതിൻ്റെ ഡിഗ്രി എന്ന് പറയുന്നത് എന്ത് എഴുതിയാണ്, ഫൈവ് എന്ന് എഴുതിയാണ്. എപ്പോൾ കിട്ടിയോ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. സോൾവ് ഡി വൈ ബൈ ഡി എക്സ് ഈക്വൽ ടു എക്സ് ബൈ വൈ. സിമ്പിൾ, ഇതൊരു വേരിയബിൾ സെപ്പറബിൾ ഇക്വേഷൻ ആണ് കേട്ടോ. അപ്പം സൊല്യൂഷൻ ഓഫ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്ന് പറയാം. അപ്പോൾ എന്തുവാ, ഡി വൈ ബൈ ഡി എക്സ് ഈക്വൽ ടു നമുക്ക് തന്നിരിക്കുന്ന എന്തുവാ, എക്സ് ബൈ വൈ എന്നാണ്. അപ്പം നമ്മളിവിടെ ഐഡൻറ്റിഫൈ ചെയ്യണം. ദാ ഇവിടെ ഒരു ഇപ്പം നോക്കണേ, എന്തുവാ, എക്സിൻ്റെയും ഡി എക്സിൻ്റെയും ടേമുകൾ ഐഡൻറ്റിഫൈ ചെയ്യണം കേട്ടോ. എക്സിൻ്റെയും ഡി എക്സിൻ്റെയും ടേമുകൾ ഇതാണ്ട്, ഇവിടെ ഡി എക്സ് ഉണ്ട്, ഇവിടെ എക്സ് ഉണ്ട്. ബാക്കി വൈയുടെ ടേമുകൾ കണ്ടോ, എവിടേക്കാണ് കിടക്കുന്നതെന്ന് നോക്കി മനസ്സിലാക്കിയേ. ഇനി നമുക്ക് ഇവരെ എല്ലാം ഒരു സൈഡിൽ കൊണ്ടുവരണം. സോ അതിന് വേണ്ടിയിട്ട് ഈ വൈയിനെ ഇങ്ങോട്ടും കൊണ്ടുവരാം, ഈ ഡി എക്സിനെ ഇങ്ങോട്ടും കൊണ്ടുപോകാം. അപ്പം ഡി എക്സ് ഇടത്ത് സൈഡിൽ ഡിവൈഡ് ചെയ്തേക്കും അല്ലേ. സോ അപ്പുറത്ത് കൊണ്ടുപോകുമ്പോൾ എന്താവും, ഡി വൈ ഈക്വൽ ടു അവിടുത്തെ എക്സ് ഇൻറ്റു ഡി എക്സ് എന്നാവും. ഇവിടുത്തെ വൈയിനെ ഇടത്ത് സൈഡിലോട്ട് കൊണ്ടുവരുമ്പോൾ അവിടെ എന്താ, മൾട്ടിപ്ലൈ ആണ് വൈ ഡി വൈ.
അപ്പോൾ നമുക്ക് ഇപ്പോൾ കിട്ടിയിരിക്കുന്ന എന്തുവാ വൈ ഡി വൈ ഈക്വൽ ടു എക്സ് ഡി എക്സ് എന്ന് കിട്ടി. ഇനി നമ്മളതിൻ്റെ സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ വേണ്ടി ഇങ്ങനെ ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ പോവാം. ഇൻ്റഗ്രേറ്റിംഗ് ചെയ്യുമ്പോൾ എന്ത് വരും? ഇൻ്റഗ്രൽ വൈ ഡി വൈ ഈക്വൽ ടു എന്ത് വന്നു? ഇൻ്റഗ്രൽ എക്സ് ഡി എക്സ് പ്ലസ് ഇൻ്റഗ്രേഷൻ കോൺസ്റ്റൻറ്റ് സി. നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എന്തോന്ന് വരും? നാലോച്ച് ഓക്കെ, വൈ ഡി വൈ ആയാലും എക്സ് ഡി എക്സ് ആയാലും ഒരുപോലെ ഉള്ളൂ. അപ്പോൾ നമ്മൾ എന്ത് എഴുതും? വൈ സ്ക്വയർ ബൈ ടു പ്ലസ് എക്സിനെ ഈക്വൽ ടു എന്തുവാ? എക്സിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എന്താ വരും? എക്സ് സ്ക്വയർ ബൈ ടു ഈക്വൽ ടു പ്ലസ് പ്ലസ് എന്താ വരും? പ്ലസ് നമ്മൾ അവിടെ എന്തൊരു കോൺസ്റ്റൻറ്റ് ഇട്ടിട്ടുണ്ടല്ലോ, സി കണ്ടോ. ഇതാണ് വേണമെങ്കിൽ നമുക്കൊരു കാര്യം ചെയ്യാം, ടുവിനെ അങ്ങോട്ടങ്ങ് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ നമുക്ക് എന്താ കിട്ടുന്നത്? വൈ സ്ക്വയർ ഇസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ പ്ലസ് ടു സി എന്ന് പറയാം. കാരണം എല്ലാ ടൈമിനും നമ്മളൊരു ടു കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത്. ഇത്രയേ ഉള്ളൂ നിസ്സാര കാര്യം. ഈ രീതിയിൽ ചെയ്യുന്നതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് വേരിയബിൾ സെപ്പറബിൾ ഫോം. എന്താണ് വേരിയബിൾ സെപ്പറബിൾ ഫോം എന്ന് നമ്മൾ പറയുന്നത്? ക്ലിയർ ആണല്ലോ, ഓക്കെ അല്ലേ? ശരി, അപ്പോൾ ഇതാണ് നമ്മുടെ പാർട്ട് എ എന്ന് പറയുന്ന 9 ചോദ്യങ്ങൾ. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് പാർട്ട് എ, നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, വളരെ പ്രിയപ്പെട്ടതാണ്. കാരണം 9 മാർക്ക് നമുക്ക് കിട്ടും. അപ്പോൾ ഓക്കെ അല്ലേ? ശരി, അപ്പോൾ അതിൻ്റെ അടുത്ത പാർട്ടുമായിട്ട് നമുക്ക് ഉടനെ കാണാം. താങ്ക് യു, ബൈ.